ചുരൽമല ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി കണക്കാക്കാനാകില്ല എന്ന കേന്ദ്ര നിലപാട് ഞെട്ടിക്കുന്നതാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. ഒരു നാട് തന്നെ ഇല്ലാതായി. ഇത് വയനാടിന് നേരെയുള്ള വധശ്രമമാണെന്നും മന്ത്രി പറഞ്ഞു. ചുരൽമല ദുരന്തം നമുക്കറിയാം, അതിതീവ്ര ദുരന്തം. കെട്ടിടങ്ങൾ തകർന്നു, കൃഷിനാശമുണ്ടായി, ഒരുപാട് പേർക്ക് പരിക്കേറ്റു, 403 പേർ കൊല്ലപ്പെട്ടതിന്റെ അപ്പുറത്തേക്കൂടി നാടില്ലാതായി. ആ ദുരന്തത്തെയാണ് അതിതീവ്ര ദുരന്തമായി കണക്കാക്കാനാകില്ല എന്ന് 4 മാസം കഴിഞ്ഞപ്പോൾ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഒരു കത്ത് കേരളത്തിൽ നൽകിയിരിക്കുന്നത്. ഇത് വയനാടിന് നേരെയുള്ള വധശ്രമമാണ്. വയനാട് ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കരുത്, കേരളം ഇതിന്റെ ഭാഗമായി പ്രയാസപ്പെടണം എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇതിലൂടെ കാണുന്നത്. ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം ആരംഭിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. കേന്ദ്രം ഒരു സഹായവും ഇതുവരെ നൽകിയിട്ടില്ലെന്നും TP രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. കേന്ദ്ര ഗവൺമെന്റ് ഒരു സഹായം ഇതുവരെയും നൽകിയിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ച് നിൽക്കുമ്പോൾ തന്നെ കേരള ഗവൺമെന്റ് പറഞ്ഞെന്താ, ഇവരെ പുനരധിവാസത്തിന് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതികളിൽ നിന്ന് ഒരണുപോലും കേരളം പുറകോട്ട് പോകില്ല. കേന്ദ്ര ഗവൺമെന്റ് ഇക്കരെ ഒരു നിലപാടെടുത്തിട്ടത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമാണ്. ശക്തമായ പ്രതിഷേധം, ഇത്തരം പ്രശ്നങ്ങൾ ഞങ്ങൾ ഉയർന്നു വരും. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വയനാട് വന്ന സമയത്ത് പറഞ്ഞു, ഈ ദുരന്തത്തെ എല്ലാം പറഞ്ഞുകൊണ്ട് അവർ അദ്ദേഹം പറഞ്ഞു ആവശ്യമായ സഹായം ചെയ്യും. സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല. സഹായത്തും വീണ്ടും കേന്ദ്രം സഹായം നൽകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കേരളം. ഇപ്പോൾ ഈ പുതിയ ഇത് ദുരന്തം ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്നുള്ള നിലപാട് കേന്ദ്രം എടുത്തിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിന്റെ സമീപനമാണ് അത് വ്യക്തമാക്കുന്നത്. കേന്ദ്ര തീരുമാനത്തിനെതിരെ മുസ്ലിം ലീഗും രംഗത്തെത്തി. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ സമീപനമാണിത്, തെരഞ്ഞെടുപ്പിലൂടെ കേന്ദ്രത്തിന് മറുപടി പറയാനുള്ള സമയമാണെന്നും PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. അതായത് അവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത്രയും സമയം എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ വന്നു പോയതിന്റെ പിറ്റേന്ന് പ്രഖ്യാപിക്കേണ്ടതാണ്. പ്രഖ്യാപിക്കാതിരിക്കാൻ എന്താ വഴി എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇതേപോലെയുള്ള സംഭവം ഉണ്ടായപ്പോൾ എല്ലായിടത്തും ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, സഹായം കൊടുത്തിട്ടുണ്ട്. ഇത്രയും സമയമായിട്ട് ഒരു ഇന്ററിം ഹെൽപ്പ് പോലും കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തില്ല. കണ്ണിച്ചോരല്ലാത്ത നിലപാടാണ് എടുത്തത്. വാങ്ങി എടുക്കുന്ന കാര്യത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിനൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഉത്സാഹം ഇടത് ഗവൺമെന്റിനില്ല.